രാജസ്ഥാനിൽ ആ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിക്കണം. 10 സീറ്റിന്റെ മാത്രം ഗ്യാപ്പാണ്, 86-96. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റു കാര്യം, മറ്റ് പാർട്ടികൾ നടത്തുന്ന മുന്നേറ്റമാണ്. 15 സീറ്റുകളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPM സ്ഥാനാർത്ഥികളുടേതാണ്. നിഷാദ്, CPM സ്ഥാനാർത്ഥി ദുംഗഡ് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഗിർധർലാൽ 2269 വോട്ടിന് മുന്നിലാണ്. ഇപ്പോൾ CPM സ്ഥാനാർത്ഥിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട CPM സ്ഥാനാർത്ഥിയായ ബൽവാൻ പൂനിയ 601 സീറ്റിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മുന്നിലാണ്. അപ്പോൾ 2 CPM സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരാൾ 2269 വോട്ടിനും ബൽവൻ പൂനിയ 601 വോട്ടിനും. ഗിർധർലാൽ ദുംഗർഗഡ് മണ്ഡലത്തിലാണ് അദ്ദേഹം 2 CPM സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു. അതുകൂടി ഈ 15 സീറ്റുകളിൽ എണ്ണണം. ഈ അതേഴ്സ് എന്ന കോളത്തിൽ 2 സീറ്റുകൾ CPMന്റേതാണ്. CPMന്റെ 2 സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. 10 സീറ്റിലേക്ക് ഗ്യാപ്പ് കുറയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. 10 സീറ്റിലേക്ക്. അത് കോൺഗ്രസിന്റെ മെച്ചമല്ല, മറ്റ് പാർട്ടികൾ മുന്നോട്ട് വരുന്നതാണ്. മറ്റ് പാർട്ടികൾ BJP തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. 15 സീറ്റുകളിൽ മറ്റ് പാർട്ടികൾ അതേഴ്സ്, അതിൽ 2 പേർ CPM സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമാണ്. രാജസ്ഥാനിൽ 10 സീറ്റിന്റെ ഗ്യാപ്പിലേക്ക് കോൺഗ്രസിന്റെയും BJPയുടെയും ലീഡ് നില കുറച്ചുകൊണ്ടുവരുന്നതിൽ ഇതര പാർട്ടികൾ, മറ്റ് പാർട്ടികൾ, CPM ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളുടെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റം സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി കാരണം. പക്ഷേ മധ്യപ്രദേശ് കൈവിട്ടു പോയിരിക്കുന്നു. 150 സീറ്റിലേക്ക് മധ്യപ്രദേശിലെ ലീഡ് നില തീർച്ചയായിട്ടും BJP ഉയർത്തും. എക്സിറ്റ് പോൾ ഫലങ്ങളെ സാർത്ഥകമാക്കുന്ന ഫലം മധ്യപ്രദേശിൽ വരും. മധ്യപ്രദേശ് കൈവിട്ടു പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇനി ബാക്കിയുള്ള മുഴുവൻ സ്റ്റേറ്റുകളും ലഭിച്ചാൽ പോലും മധ്യപ്രദേശ് കൈവിടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് രാഷ്ട്രീയമാണ് വിജയിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് തോൽക്കുന്നത്? നിഷാദ്, അതാണ് മധ്യപ്രദേശ് കോൺഗ്രസിനെ നഷ്ടപ്പെടുന്നത്. ആകെ ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചിത്രം എടുത്താൽ കോൺഗ്രസ് തോറ്റു എന്ന് വേണമെങ്കിൽ കടത്തി പറയാൻ കഴിയും. കാരണം മധ്യപ്രദേശിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആവശ്യമായിരുന്നു, അഭിമാന പ്രശ്നമായിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് അത്രയും പ്രസക്തമായിരുന്നു. അത് മാത്രവുമല്ല, ഒരു സംസ്ഥാനങ്ങളിലെ അധികാരം നിലനിർത്തുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ടാവുക എന്നത് പ്രധാനമാണ്. രാജസ്ഥാനിൽ അധികാരം ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. രാജസ്ഥാനെ പോലെ ഒരു വലിയ സംസ്ഥാനത്ത് അധികാരമുണ്ട്. ചിന്തൻ ശിബിരൊക്കെ സംഘടിപ്പിച്ചത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനങ്ങളിലൊന്നിൽ അധികാരം നിലനിർത്തുക എന്നത് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനമാണെന്നിരിക്കെ അവർക്കിപ്പോൾ അവിടെ അധികാരമില്ല. UPയിൽ അധികാരമില്ല, മധ്യപ്രദേശിൽ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു, രാജസ്ഥാനിൽ അധികാരം നഷ്ടപ്പെടുകയാണ്, ഗുജറാത്തിൽ അവർക്ക് അധികാരമില്ല, അവർക്ക് പഞ്ചാബിൽ അധികാരമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അധികാരം നഷ്ടപ്പെടുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ 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 ഒരു തോൽവിയാണ്, വലിയ ആഘാതമാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, അതിന് തെലങ്കാനയും കർണാടകയും ജയിച്ചു നിന്നാൽ പോരാ, അതിന് മധ്യപ്രദേശോ രാജസ്ഥാനോ ജയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ജയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മധ്യപ്രദേശ് കൈവിടുകയാണ്, പരാജയത്തിലേക്ക് സ്പർശിക്കുകയാണ്, വിജയിക്കാൻ കഴിയാത്ത വിധം ആഴങ്ങളിലേക്ക് അവർ കൈവിട്ട് മുങ്ങിപ്പോവുകയാണ് എന്ന് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മധ്യപ്രദേശ്, കോൺഗ്രസുകാർക്ക് അമിതാത്മവിശ്വാസമുണ്ടായിരുന്ന മധ്യപ്രദേശ്, അഭിനന്ദനങ്ങൾ കമൽനാഥ് ജി എന്ന് എഴുതി PCC ഓഫീസിന്റെ മുമ്പിൽ വെച്ച പ്രവർത്തകർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം അത് വൃഥാവിലായി പോകുന്നതിന്റെ കാഴ്ച. അപ്പോ മധ്യപ്രദേശ് ജയിക്കാത്ത, രാജസ്ഥാൻ ജയിക്കാത്ത കോൺഗ്രസിനോട് രാഷ്ട്രീയമായ പലവിധ ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഹിന്ദി ഹൃദയ ഭൂമികയിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അതോ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ BJPയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് ഐറ്റം ആയിട്ടുള്ള നരേന്ദ്രമോദി എന്ന അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവം ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം അനിഷേധ്യമായ ലീഡർഷിപ്പായി ഇപ്പോഴും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ മോദി മാത്രമായി നിൽക്കുന്നുണ്ടോ? അതിനെ മറിച്ചിടാൻ, അതിനെ ചോദ്യം ചെയ്യാൻ ഭരണത്തെ ഓഡിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. മോദി ഫാക്ടർ പ്രധാനമാണ്. നരേന്ദ്രഭായ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷമായിട്ടും കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദുർബലതയെ വെളിവാക്കി തരുന്നുണ്ട് ഇത്. ചിന്ദ്വാടയിൽ കമൽനാഥ് പിന്നിലാണ് എന്നത് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കാണുക. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെതല്ല. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ അധികാരം തുടർന്നു, തെലങ്കാനയിൽ ഞങ്ങൾ അധികാരം പിടിച്ചു, അത് ഞങ്ങൾക്ക് അത്യാനന്ദം നൽകുന്നതാണെന്ന് കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസ് പ്രവർത്തകരോ പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെതല്ല. ആദ്യത്തെ 2 മണിക്കൂർ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ പുറത്തു വന്നതിന് ശേഷം പിന്നിടുമ്പോൾ ട്രെൻഡ് വ്യക്തമായി കഴിഞ്ഞു എന്ന് പറയാം. ഇനി ട്രെൻഡിൽ മാറ്റം വരാൻ മുതൽ ആദ്യത്തെ 2 മണിക്കൂറിൽ ട്രെൻഡ് വളരെ വ്യക്തമായി കഴിഞ്ഞു. BJPയെ സംബന്ധിച്ച് BJPയുടെ ദിവസമാണ് ഈ ദിവസം.
എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരം പിടിക്കും പോലും 32 സീറ്റുമായിട്ട് അവർ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു. അവിടെ രാജസ്ഥാനിൽ 102 സീറ്റുമായിട്ട് അവർ മാന്ത്രിക സംഖ്യയെ മറികടന്ന് കഴിഞ്ഞിരിക്കുന്നു. അവർ ഭരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒഴിച്ചു നിർത്തിയാൽ രാജസ്ഥാനിൽ ഇനിയിപ്പോൾ വലിയ സാധ്യതയൊന്നും കാണുന്നില്ല. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി 129 സീറ്റുമായിട്ട് മധ്യപ്രദേശിൽ സുമാറാൻ പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു ദിവസമെന്ന് ഈ ദിവസത്തെ പറയാം.